നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന ബഹുമാന്യരാകുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും വിശേഷിച്ച് കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന ദൈവഭൃത്യന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. തുടർന്ന് പതാകുന്ന സമയം ദൈവവചനം ധ്യാനിപ്പാനായി നമ്മുടെ ശ്രദ്ധ തിരുവചനത്തിലേക്ക് തിരിക്കുകയാണ്. വന്നുയർന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ വന്ദനം. പകൽ സമയത്തെ അധ്വാനത്തിന് ശേഷം ദൈവസന്നിധാനത്തിൽ വരുവാൻ സമയം കണ്ടെത്തിയ പ്രിയപ്പെട്ടവരാകും നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. അപ്പോസ്തല പ്രവൃത്തി 16-ാമത്തെ അധ്യായമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്നും ആ ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നമ്മൾ കഴിഞ്ഞയാഴ്ചയിൽ ചിന്തിച്ച് നിർത്തിയതാകുന്ന വിഷയങ്ങൾ ആവർത്തിക്കുന്നില്ല. എങ്കിലും ഒരു വാക്കില്ല പറഞ്ഞ കാര്യങ്ങളൊന്നും പറയുവാൻ ആഗ്രഹിക്കുന്നു. പൗലോസിൻ്റെയും അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ 2-ാമത്തെ മിഷണറി യാത്ര എന്ന് അറിയപ്പെടുന്ന ആ പ്രത്യേക സംഭവ വികാസങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ആസിയയിലുള്ളതാകുന്ന പട്ടണങ്ങളിലേക്ക് തെക്കോട്ട് യാത്ര ചെയ്ത് അവിടെ സുവിശേഷം പ്രസംഗിപ്പാനായിട്ട് താല്പര്യപ്പെട്ടു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവരെ വിലക്കുന്നു. വീണ്ടും അവർ വടക്കോട്ട് യാത്ര ചെയ്യുന്നു. അവിടെ മുസ്സിയയിലെത്തുമ്പോൾ അവിടെയും വഴി അടയപ്പെടുന്നത് നമ്മൾ കാണുന്നു. അടയപ്പെട്ടതാകുന്ന വാതിലുകളിൽ ഇഫ് വി നോക്ക് ദോസ് ഡോർസ് ലോങ് എനഫ്, നമ്മൾ ചിലപ്പം ദൈവം അടച്ചതാകുന്ന വഴികളിൽ കൂടുതൽ മുട്ടി വിളിച്ചാൽ ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ദൈവം ചിലപ്പോൾ ആ വഴിയാണ് തുറക്കുന്നത്. ആ വഴി തുറക്കുന്നത് ഒരിക്കലും നമുക്ക് ഉചിതമായിരിക്കുകയില്ല. ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയുന്നു. പ്രത്യേകിച്ച് ചരിത്രത്തിൻ്റെ പിൻബലത്തോടുകൂടെ ഞാൻ ആ വിഷയങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചതാണ്. അതായത് എന്ത് സംഭവിക്കാമായിരുന്നു, എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ വഴികളാണ് ഏറ്റവും നല്ലത്. അവനവരെ ചൊവ്വേ ഉള്ളതാകുന്ന വഴിയിൽ നടത്തി എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവഹിതത്തിൽ ആശ്രയിക്കുന്ന, ദൈവഹിതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവവൈതൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ നടത്തിപ്പുകളിൽ ഇവൻ ദൈവം അടയ്ക്കുന്ന വാതിലുകളിൽ പോലും ദൈവത്തിൻ്റെ കരുതലുകൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. അതിനെക്കുറിച്ച് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് തിരിച്ചറിയുവാനുള്ള ഒരു സെൻസിറ്റിവിറ്റി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ നിയോഗം നമുക്കുണ്ടാകേണ്ടതിനായി, ദൈവസഭയ്ക്കുണ്ടാകേണ്ടതിനായിട്ട് നമ്മൾ താല്പര്യപ്പെടണം. വ്യക്തിപരമായി നമ്മളത് ആഗ്രഹിക്കണം. ഫിലിപ്പിയയിലുള്ളതാകുന്ന പട്ടണത്തിൽ, ഫിലിപ്പിയ പട്ടണത്തിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കണ്ടു. പ്രധാനമായിട്ട് ഈ അധ്യായത്തെ ഒന്ന് പെട്ടെന്ന് ക്രോഡീകരിക്കാൻ കഴിയുമെങ്കിൽ ഇങ്ങനെ പറയാൻ കഴിയും. ഒന്ന്, ദൈവം ചില വഴികൾ അടയ്ക്കുന്നെങ്കിലും ദൈവം മറ്റൊരു വഴി തുറക്കുന്നു. യൂറോപ്പിലേക്കുള്ളതാകുന്ന വഴി തുറക്കുന്നു. തുടർന്ന് നമ്മൾ ആ വേദഭാഗത്ത് കണ്ടു, ലുദിയായുടെ ഹൃദയം ദൈവം തുറക്കുന്നു. അതിനെ തുടർന്ന് നമ്മൾ കാണുന്നു അവളുടെ ഹൃദയം മാത്രമല്ല, ദൈവം ഹൃദയം തുറന്നു കഴിഞ്ഞപ്പോൾ അവളുടെ വീടും തുറക്കപ്പെടുന്നു. താഴോട്ട് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ജയില് ദൈവം തുറക്കുന്നു. അത് വേണ്ട, ഇറ്റ് ഈസ് എ ചാപ്റ്റർ ഓഫ് ഓപ്പണിങ്സ്. അടയുന്ന വഴികളെ കുറിച്ച് മാത്രമല്ല തുറക്കപ്പെടുന്ന വാതിലുകളെ കുറിച്ചും കൂടെ പറയുന്ന വേദഭാഗമാണ് 16-ാമത്തെ അധ്യായം അപ്പോസ്തല പ്രവൃത്തി. ഇന്ന് നമ്മൾ തുടർന്ന് അതിൻ്റെ 16 മുതലുള്ളതാകുന്ന ദൈവവചന ഭാഗം ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. നമ്മൾ കണ്ടു യൂറോപ്പിലെ, ഒരുപക്ഷെ യൂറോപ്പിലെ ആദ്യത്തെ കൺവേർട്ട് എന്ന് വിളിപ്പാൻ കഴിയുന്ന ലുദിയയുടെ മാനസാന്തരവും അവളും അവളുടെ കുടുംബവും സ്നാനമേറ്റ് ദൈവസഭയോട് ചേരുന്ന സംഭവത്തെ കുറിച്ച് നമ്മൾ കാണുന്നു. 2-ാമത് മറ്റൊരു സ്ത്രീയെ കുറിച്ച് ലൂക്കോസ് വിശദീകരിക്കുന്നു. 3-ാമത് മറ്റൊരു പുരുഷനെ കുറിച്ച് ലൂക്കോസ് വിശദീകരിക്കുന്നു. ഈ 3 പേരുടെ, അതായത് ഇറ്റ് ഈസ് ടേക്കൻ ഫോർ ഗ്രാൻറ്റഡ് ഈവൻ ദാറ്റ് ഡീമൺ പൊസസ്ഡ് ഗേൾ ഓൾസോ ഗോട്ട് സേവ്ഡ്, അവളും നിശ്ചയമായിട്ടും രക്ഷിക്കപ്പെട്ടു എന്ന് ചിന്തിക്കുന്നതിൽ, അങ്ങനെ അവിടെ എഴുത്തെഴുതിയിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ചിന്തിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അങ്ങനെയെങ്കിൽ 3 വ്യക്തികളുടെ മാനസാന്തരം
ലൂക്കോസ് വിവരിക്കുന്നു. മറ്റനേകരും മാനസാന്തരപ്പെട്ട് ദൈവസഭയോട് ചേർന്നു എന്ന കാര്യം നമ്മൾ പറയുകയുണ്ടായി. കാരണം അതിൻ്റെ 40-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ലുദിയയുടെ വീട്ടിൽ വന്ന സഹോദരന്മാരെ കണ്ട് ആശ്വസിപ്പിച്ച ശേഷം പുറപ്പെട്ടു പോയി എന്ന് നമ്മൾ വായിക്കുന്നു. പിന്നീട് ഫിലിപ്പിയനിലുള്ളതാകുന്ന സഭയ്ക്ക് ഒരു ലേഖനം എഴുതത്തക്ക നിലയിൽ ആ സഭ അനുഗ്രഹീതമാകുന്ന നിലയിലായി തീർന്നു എന്നുള്ളതും നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഈ മൂന്ന് കൺവേർഷനെ കുറിച്ച് പറയുമ്പോൾ വാസ്തവത്തിൽ ഒരു നമ്മൾ ആ പൊതുവേ ഉള്ളതാകുന്ന ആ മെസ്സേജ് ശ്രദ്ധിക്കാമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്നതാകുന്ന ഒരു സന്ദേശം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ഒന്ന്, ലുദിയയോടുള്ള ബന്ധത്തിൽ ഒരുക്കപ്പെട്ടതാകുന്ന ഒരു ഹൃദയം ആയിരുന്നു ലുദിയയുടേതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം അവൾ ദൈവഭക്തയാകുന്ന ഒരു സ്ത്രീ ആയിരുന്നു എന്നും ജാതിയായിരുന്നെങ്കിൽ ജാതീയ വിഭാഗത്തിലായിരുന്നു അവൾ, യഹൂദ മതാനുസാരിയായില്ല എങ്കിൽ കൂടെയും ഇസ്രായേലിൻ്റെ ദൈവത്തെ സേവിക്കുവാനായിട്ടും ആ ദൈവത്തെ ഭയപ്പെടുവാനുമായി താല്പര്യപ്പെട്ട ഒരു സത്യാന്വേഷകയായിരുന്നു ലുദിയ എന്ന് നമ്മൾ കാണുന്നു. അവളുടെ ഹൃദയം ദൈവം തുറക്കുന്നു. അപ്പോൾ നല്ല മോറൽസ് ഉള്ള, നല്ല ധാർമ്മികതയുള്ള, നല്ല ഒരു സ്ത്രീയാകുന്ന അവൾക്കും രക്ഷ ആവശ്യമായിരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം അതിലൂടെ നമ്മളെ പഠിപ്പിക്കും. എന്നാൽ രണ്ടാമത് വരുന്നതാകുന്ന സ്ത്രീയെക്കുറിച്ച് അല്ലെങ്കിൽ ആ പെൺകുട്ടിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ലുദിയയുടെ ആ അവളുടെ ആ ക്ലാസ്സിന് നേരെ വിപരീതമാകുന്ന നിലയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും താഴേക്കിടയിൽ ജീവിക്കുന്ന, അങ്ങനെ ആയിരിക്കുന്ന ഒരു ഒരു സ്ത്രീയെക്കുറിച്ചാണ് അടുത്ത വാക്യങ്ങളിൽ പറയുന്നത്. ലുദിയയെക്കുറിച്ച് ഉയർന്നതാകുന്ന ഒരു ഒരു ഹയർ ക്ലാസ്സിലുള്ള, ഒരു ഉയർന്ന പദവിയിലുള്ള, എല്ലാ നിലകളിലും മാന്യതയുള്ള, ഭൗതികമായിട്ടോ അല്ലെങ്കിൽ ആ സോഷ്യൽ സ്റ്റാൻഡിങ്ങോ എന്തുമാകട്ടെ, എല്ലാ നിലകളിലും വളരെ മാന്യയാകുന്ന ഒരു സ്ത്രീ, വളരെ ക്ലൗട്ടുള്ള, വളരെ സ്വാധീനതയുള്ള, വളരെ സമ്പൽ സമൃദ്ധമാകുന്ന ഒരു പശ്ചാത്തലമുള്ള ഒരു സ്ത്രീയായി ലുദിയയെ കാണുന്നുവെങ്കിൽ അടുത്ത വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ സ്ലേവ് ഗേൾ, അടിമയാകുന്ന ആ പെൺകുട്ടി, അവളുടെ സ്ഥിതി ലുദിയയുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യുവാൻ കഴിയുന്ന ഒരു ജീവിതമല്ല. ഇറ്റ് വാസ് എ മിയർ എക്സിസ്റ്റൻസ്. വളരെ ഒരു ഒരു ജീവനോടെ അങ്ങനെ അങ്ങ് ജീവിക്കുന്നു എന്ന് മാത്രം പറയാനേ കഴിയത്തുള്ളൂ. കാരണം ഒന്ന്, അവൾ അടിമയാണ്. അവൾ അടിമയാണ്. ആ കാലഘട്ടങ്ങളിലുള്ള അല്ലെങ്കിൽ എന്തിനേറെ അടുത്ത കാലം വരെ അടിമകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരു വ്യക്തിയായിട്ട് കണക്കാക്കുകയില്ലായിരുന്നു. സ്വതവേ സാധാരണഗതിയിൽ അവരെ പ്രോപ്പർട്ടിയായിട്ട് കണക്ക് കൂട്ടുന്നത്, യജമാനൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു വസ്തുവായിട്ടാണ് അടിമകളെ കണക്കാക്കിയിരുന്നത്. അങ്ങനെയുള്ള ഒരു ജീവിതമുള്ള ഒരു പെൺകുട്ടി. മാത്രമല്ല, അതിനേക്കാളുപരിയായിട്ട് ലൂക്കോസ് അവളെ കുറിച്ച് പറയുന്നതാകുന്ന ചില കാര്യങ്ങൾ അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒന്ന്, അവൾ ഷി വാസ് പൊസസ്ഡ് ബൈ എ സ്പിരിറ്റ്. മലയാള വേദപുസ്തകത്തിൽ അത് പറഞ്ഞിട്ടില്ലെങ്കിലും ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ കുറച്ചുകൂടെ വ്യക്തത നൽകുന്ന ആശയം ആ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന് വായിക്കാമോ പ്ലീസ്? No, yeah, a slave girl who had a spirit. She was possessed by a spirit. ഒരു ഡീമൺ, ഒരു ഒരു ദുർഭൂതത്താൽ ആവഹിക്കപ്പെട്ട അല്ലെങ്കിൽ ബാധിക്കപ്പെട്ട ഒരു സ്ത്രീ. മാത്രമല്ല, അവളെ കുറിച്ച് ലൂക്കോസ് പറയുന്നതാകുന്ന ഒരു വിശേഷണം, അവള് ഒരു she had a spirit and she was a slave girl. അടുത്തതായിട്ട് അവളെ കുറിച്ച് പറയുന്നത് അവളെ എത്രത്തോളം അവളുടെ ഈ അവസ്ഥയെ ചൂഷണം ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ കഴിയുമോ അത്രത്തോളം അവളുടെ യജമാനന്മാരാൽ ചൂഷണം ചെയ്യപ്പെട്ട, അവരുടെ ലാഭങ്ങൾക്കു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ഒരു പെൺകുട്ടി, ആ ഒരു ചിത്രമാണ് ലൂക്കോസ് ഇവിടെ നൽകുന്നത്.
നമ്മൾ അത് അല്പം ഒന്ന് വിശദമായിട്ട് ആ ഭാഗത്തൊന്ന് ഫോക്കസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. കാരണം പല സനാതനമാകുന്ന സത്യങ്ങൾ അല്ലെങ്കിൽ നിത്യമാകുന്ന ഇന്നും വാലിഡായിട്ടുള്ള അനേക കാര്യങ്ങൾ ആ ഭാഗത്തു നിന്ന് നമുക്ക് ഗ്രഹിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അധികമൊന്നും ഈ ഭാഗത്തു നിന്ന് പറഞ്ഞില്ലെങ്കിൽ കൂടെ ആ കാര്യമൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് മുൻപോട്ട് പോകാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. നമ്മളവിടെ കാണുന്നതാകുന്ന വിഷയം ഇവിടെ ഈ പ്രത്യേകമാകുന്ന അവസ്ഥയിലാക്കപ്പെട്ട ഈ സ്ത്രീയെ കുറിച്ച്. ഓക്കെ, അതിനിടയ്ക്ക് ഇറ്റ് ഈസ് അസ്യൂംഡ് വി ഓൾ ബിലീവ് ഇൻ പൊസഷൻസ് ഓഫ് ഡീമൺ, റൈറ്റ്? യെസ്, നമ്മൾ അത് ആ അസംഷനിലാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. ഡീമൺ പൊസഷൻ എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. ഡീമൺ പൊസഷൻ, ഭൂതബാധ എന്നുള്ളത് റിയാലിറ്റി. അത് ഇന്നുകൊണ്ട് ഒത്തിരി ഇടങ്ങളിലുണ്ട്. അത് പല ഇറ്റ് ടേക്സ് ഡിഫറെൻ്റ് ഫോംസ് എന്നേ ഉള്ളൂ, പക്ഷെങ്കിൽ അത് പല നിലകളിലുണ്ട്. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് സംശയമില്ല. അതിനെക്കുറിച്ച് സ്കെപ്റ്റിക്സ് ആയിട്ടുള്ള ആരും ഇല്ലെന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. കാരണം അതുകൊണ്ട് വേദപുസ്തകത്തിൽ നിന്ന് അത് തെളിയിക്കേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല. വി ആർ കൺവിൻസ്ഡ് ഓഫ് ദാറ്റ് ഡീമൺ പൊസഷൻ എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അങ്ങനെയുള്ളതാകുന്ന അവസ്ഥയിൽ ആയിരിക്കുന്നതാകുന്ന ഈ സ്ലേവ് ഗേളിനെ കുറിച്ച് പറയുമ്പോൾ, ഇവള് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യകാരിയാണ്. എങ്ങനെയാണ് ഇവള് യജമാനന്മാർക്ക് ലാഭം വരുത്തുന്നത്? അവിടെ പറഞ്ഞിട്ടുണ്ട്, വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറയുക. ലക്ഷണം പറയുക, ലക്ഷണം പറയുക എന്നുള്ളത് കുറച്ചുകൂടെ വ്യക്തത വരുത്തുന്ന വാക്യമാണ് ഇംഗ്ലീഷിലുള്ളത്. അതിങ്ങനെയാണ്, ഷീ ഹാഡ് എ സ്പിരിറ്റ് ബൈ വിച്ച് ഷീ പ്രെഡിക്റ്റഡ് ദ ഫ്യൂച്ചർ. അപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച്, വെതർ ദാറ്റ് ഈസ് കറക്റ്റ് ഓർ നോട്ട്, അതല്ല ഇവിടുത്തെ വിഷയം. അത് സംഭവിച്ചോ ഇല്ലയോ അതുമല്ല വിഷയം. ഏറെക്കുറെയൊക്കെ സംഭവിക്കുന്നുണ്ട്. സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഏറെക്കുറെ ആർക്കറിവുണ്ട്? ഭൂതങ്ങൾക്കറിവുണ്ട്. അപ്പോൾ ആ ഭൂതത്തിന്റെ സഹായത്തോടുകൂടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുകയും അതിനാൽ യജമാനന്മാർക്ക് വളരെ ലാഭം ഉണ്ടാകുകയും ചെയ്തു. അപ്പൊ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇവള് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഒത്തുവരുന്നുണ്ട്, അല്ലെ പിന്നെ അങ്ങനെ ഇത്രയധികം ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നത്? അപ്പൊ അത് വളരെ വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു കാര്യം അവിടെ വ്യക്തമാണ്. എന്ത്? ഭൂതബാധ എന്ന സത്യം. രണ്ട്, ഭൂതങ്ങളുടെ സഹായത്താൽ ഭാവിയെ കുറിച്ച് ഏറെക്കുറെയൊക്കെ പറയാൻ കഴിയും എന്ന സത്യം. ഈ ഭാവിയെ കുറിച്ച് അറിയുവാനുള്ള മനുഷ്യന്റെ ഒരു പ്രത്യേക താൽപര്യത്തെ ചൂഷണം ചെയ്യാൻ ഭൂതാത്മാക്കൾക്ക് വലിയ താല്പര്യമാണ്. അതിന് കാര്യം എന്താണെന്നറിയാമോ? മനുഷ്യനില് അവന്റെ ഉള്ളിൽ എപ്പോഴും അവൻ അറിയാൻ താല്പര്യപ്പെടുന്ന ഒരു കാര്യമാണ് നാളെ എന്നാ സംഭവിക്കാൻ പോകുന്നത്. ഞാൻ അടുത്ത കാലത്ത് ഒരു പ്രിയപ്പെട്ടവൻ എന്നോട് പറയുകയുണ്ടായി, ഇന്ത്യയില് ഭക്ഷണത്തിന്, ഇത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാനത് എഴുതിയ ആർട്ടിക്കിൾ കണ്ടില്ല, അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, മിഡിൽ ക്ലാസിന്റെ ഇടയിൽ, സാധാരണ മിഡിൽ ക്ലാസിന്റെ ഇടയിൽ അല്ല, മാത്രമല്ല അപ്പർ മിഡിൽ ക്ലാസിന്റെ ഇടയിൽ അത് കൂടുതലുണ്ട്, ഭക്ഷണം ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ ചിലവാക്കപ്പെടുന്നത് ഭാവി അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുകയുണ്ടായി. ഞാനത്, ഞാൻ പറഞ്ഞല്ലോ ഇതെനിക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷനാണ്, ഞാനത് വായിച്ചില്ല, എങ്കിലും എൻ്റെ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ശരിയാണെന്ന് ഞാൻ കരുതുകയാണ്.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കപ്പെടുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ കൂടെ ഒരു വാൽക്കഷണം കൂടെ ഞാനങ്ങ് ചേർത്തോട്ടെ. പെന്തക്കോസ്തുകാരുടെ ഏറ്റവും കൂടുതൽ പണം നഷ്ടപ്പെടുന്നതും ഈ ഒരു കാര്യത്തിലാണ്. എന്തിന്റെ കാര്യത്തിൽ? ഭാവി അറിയാനുള്ള നമ്മുടെ താല്പര്യം, നാളെ എന്തായിത്തീരും എന്ന് അറിയാനുള്ള താല്പര്യം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം ഒരിക്കലും ഈ അപ്പോസ്തല പ്രവൃത്തി തന്നെ നമ്മൾ പഠിച്ചു നോക്കിയാൽ അപ്പോസ്തലന്മാർക്കൊന്നും ഇവരുടെ ഈ യാത്ര തന്നെ എടുത്ത് അവര് 100 കണക്കിന് മൈൽ കാൽനടയായി യാത്ര ചെയ്യുന്നത് ഒഴിവാക്കാമായിരുന്നു. അവര് കിഴക്ക് നിന്ന് വരുന്നു, തെക്കിലോട്ട് യാത്ര ചെയ്ത് ഇങ്ങോട്ട് വരിക, ആസിയയിലേക്ക് പ്രവേശിക്കാൻ. വടക്ക് ഭാഗത്തു നിന്നായി, നിങ്ങൾ ആ വീട്ടിൽ പോയി അറ്റ്ലസ് എടുത്ത് നോക്കണം, ബൈബിളിന്റെ പുറകിലുണ്ട് നമ്മുടെ. തെക്ക് ഭാഗത്തേക്ക് 100ലധികം മൈൽ യാത്ര ചെയ്ത് ദിവസങ്ങളെടുത്താ യാത്ര ചെയ്ത് വരുന്നത്. പക്ഷെ ദൈവം അവിടെ ചെന്നപ്പോഴാ പറയുന്നേ, നോ എന്നാ നമ്മളൊന്ന് ചിന്തിച്ചേ, ഇത് നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ ഇത്രയും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കണ്ടായിരുന്നു. പക്ഷെ കർത്താവ് പറഞ്ഞില്ല. ഇവരുടെ കൂട്ടത്തിൽ ആരുണ്ടെന്നറിയാമോ? ശീലാസ് എന്ന പ്രവാചകനുണ്ട്. ശീലാസ് എന്ന പ്രവാചകൻ ഈ മിഷണറി സംഘത്തിലെ ഒരു ലീഡിംഗ് ഫിഗറാ. മനസ്സിലാക്കണേ, ശീലാസ് പ്രവാചകനായിരുന്നു അല്ലയോ? ഒരു വാക്യം വായിച്ചു വായിച്ചു, അതിന്റെ 15:32 സംശയമില്ലല്ലോ. യൂദായും ശിലാസും ആരായിരുന്നു? ഈ ശിലാസ് തന്നെയാ, ഈ ശിലാസിനെ ഞാൻ കൂടെ കൂട്ടി. അപ്പൊ ഇദ്ദേഹം പിന്നെ പതിനഞ്ച് ശൗലം പ്രവാചകനാ. ശൗല എന്ന പേരുള്ള ഈ പൗലോസ് ആരാ? പ്രവാചകനാ. അതിനും ബാക്കിയും തരാം. അതിന്റെ 13-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ. 1-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം വായിച്ചു. ഇടപ്രഭുവായ ഹെരോദാവോട് കൂടെ എന്നീ അപ്പൊ എത്ര പ്രവാചകന്മാരുണ്ട്? പ്രവാചക സംഘം യാത്ര ചെയ്ത് വരിക. അത് ഇന്നത്തെ പോലെ യാത്രാ സംവിധാനങ്ങൾ ഒന്നും ഇല്ലാതിരുന്ന സന്ദർഭത്തിൽ യാത്ര ചെയ്ത് താഴെ വരെ വരുമ്പോ പറയുക, എന്നോ ആസിയയിൽ പരിശുദ്ധാത്മാവ് വിലക്കി വിലക്കി, ഡോണ്ട് പ്രീച്ച് ഹിയർ, ഇപ്പൊ ഞാൻ നിങ്ങളിവിടെ പ്രസംഗിക്കേണ്ട എന്നാണ് ഞാൻ കൽപ്പിക്കുന്നത്. അത് കേട്ടു, ഉടനെ നേരെ വടക്കോട്ട് യാത്ര ചെയ്തു. പിന്നെയും അതിലധികം മൈലുകൾ യാത്ര ചെയ്തു, 150ലധികം. എന്റെ ഓർമ്മ ശരിയെങ്കിൽ 150ലധികം മൈലുകൾ, കിലോമീറ്റർ അല്ല, മൈലുകൾ കാൽനടയായിട്ട് യാത്ര ചെയ്തു. നേരെ അങ്ങ് ടോപ്പിച്ച് മുസ്യ, അത് അപ്പുറം കടന്നു കഴിഞ്ഞാൽ കപ്പദോക്കിയ മറ്റൊരു പ്രോവിൻസ്. അവിടെ ചെന്നപ്പം യേശുവിന്റെ ആത്മാവിനോട് പറഞ്ഞു, No, don't preach here too. പിന്നെ നാളത്തെ ഊണെവിടാ കിട്ടുന്നതെന്ന് പോലും ദൈവം അവരോട് പറഞ്ഞില്ല. നോക്കണേ, നെക്സ്റ്റ് മീൽ എവിടെ കിട്ടുമെന്ന് പോലും പരിശുദ്ധാത്മാവ് ഈ പ്രവാചകന്മാരോട് പറഞ്ഞില്ല. ഇന്നത്തെ പ്രവാചകന്മാർ ഇവരെക്കൊള്ളൊക്കെ എത്ര ശ്രേഷ്ഠരാണെന്നറിയോ? 18-ാം വർഷം 4-ാം മാസം 2-ാം തീയതി നടക്കുന്നതൊക്കെ അവർ കൃത്യമായിട്ട് ഇന്നേ പറഞ്ഞു കളയും. ആകട്ടെ, ഞാൻ പറഞ്ഞു പോകട്ടെ. അപ്പോൾ ഈ ഭാവി അറിയാനുള്ള പത്രപ്പാട് മനുഷ്യന്റെ ഉള്ളിലുണ്ടെന്നുള്ളത് ആർക്കറിയാം? ഇതറിയാവുന്ന ഒരു ശക്തി ഇങ്ങനെ വ്യാപരിക്കുന്നുണ്ട്. ആ ശക്തിക്കറിയാം, ഇവന്റെ ആ ഡീമൺസ് നെറ്റ്വർക്കിനറിയാം, നാളെയെ കുറിച്ച് വ്യാകുലപ്പെടുന്ന പുള്ളിക്കാരെ ഒക്കെ ഇവന് നന്നായിട്ടറിയാം. അവരെ ശരിക്കും ഇവൻ ട്രാപ്പ് ചെയ്യും, സംശയമില്ല. നാളെയെ കുറിച്ച് അങ്ങ് അമിതമായി അറിയാൻ താല്പര്യപ്പെട്ട് വ്യാകുലപ്പെടുന്നവരെ ട്രാപ്പിൽ ചെന്ന് പെടുമെന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എവിടെയാ യേശു കർത്താവ് പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം
ഒന്നെടുത്തേ മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം അവിടെ ശിഷ്യന്മാർ കർത്താവിനോട് ഭയങ്കര ക്യൂരിയോസിറ്റി കൊണ്ട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് കർത്താവ് പറഞ്ഞു കർത്താവിനോട് ഇവർ പറഞ്ഞു കണ്ടോ ഈ പണിയൊക്കെ കണ്ടോ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു ഉടനെ ഇവർക്ക് അറിയേണ്ടത് എന്താണെന്നറിയോ അത് എന്നാ സംഭവിക്കുന്ന കർത്താവ് ശിഷ്യന്മാരുടെ ക്യൂരിയോസിറ്റി കണ്ടോ എന്നാ സംഭവിക്കുന്നത് എപ്പോഴാ സംഭവിക്കുന്നത് ഉടനെ കർത്താവ് അതിന് കൊടുക്കുന്ന മറുപടി ആദ്യം പറയുന്നത് എന്താ അപ്പൊ എന്നാ സംഭവിക്കുന്നു നാളെ എന്നോ നടക്കുമെന്ന് അറിയാനൊന്ന് ഭയങ്കര താല്പര്യമുള്ളവൻ കളിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് യേശു കർത്താവ് തന്നെ പറഞ്ഞു മനസ്സിലാക്കണേ നാളെ എന്നാ നടക്കുന്നതെന്നൊന്നും അറിയാൻ ഭയങ്കര താല്പര്യം അതുകൊണ്ട് അവൻ കബളിപ്പിക്കപ്പെടാനുള്ള സാധ്യത കൂടുതല അതുകൊണ്ടാണ് താഴോട്ട് ആര് നിങ്ങളെ കർത്താവ് വാണിങ് കൊടുക്കുന്നതല്ല ആര് നിങ്ങളെ തെറ്റിക്കാതിരുവാൻ സൂക്ഷിച്ചു കൊടുക്കും കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും എന്ത് ചെയ്യുമെന്ന് അറിയാമോ തെറ്റിച്ചു കളയും അതുകൊണ്ട് അതാ വാച്ച് ഔട്ട് വാച്ച് ഔട്ട് അതായത് ഡിസപ്ഷനെതിരെയുള്ള വാച്ച് ഔട്ട് ഈ ഡിസപ്ഷൻ സംഭവിക്കാൻ സാധ്യതയുള്ള വൾണറബിൾ ആയിട്ടുള്ള ഒരു കൂട്ടരാ അതായത് പെട്ടെന്ന് വശംവദരാകുന്ന ഒരു കൂട്ടരാണ് ഭാവിയെ കുറിച്ച് അതിയായ താല്പര്യമുള്ള ആൾക്കാർ എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അത് നമ്മുടെ ഭാവിയെ പിടിച്ചിരിക്കുന്ന സകലവും നന്നായി ചെയ്യുന്ന ദൈവത്തോടുള്ള ഒരു ഇൻസൾട്ട് ആയിട്ടാണ് ഞാൻ അതിനെ കരുതുന്നത് കാരണം കർത്താവ് പറഞ്ഞെന്നറിയോ ഇന്നത്തെ ദിവസത്തിൽ തന്നെ ആവശ്യത്തിന് ഉണ്ടല്ലോ ദോഷം നാളത്തേതോടെ എന്തിനാ ആട് ചെയ്യുന്നേ എന്റെ പ്രിയരെ നാളത്തേതോടെ ആട് ചെയ്ത് നാളെ വരുന്നതിനെ കുറിച്ച് ഭയപ്പെടാതെ ഇന്ന് കർത്താവ് എന്നെ കരുതിയോ ഇന്നെന്നെ നടത്തിയോ ഇന്നയോളം കൊണ്ടുവന്നു നാളെയും എന്നെ കൊണ്ടുപോകാൻ വിശ്വസ്തന അതുകൊണ്ട് എനിക്ക് നാളെ കുറിച്ച് അറിയണ്ട നാളെയെ കുറിച്ച് അറിയാവുന്ന ഒരു നാഥനെയാണ് ഞാൻ ആശ്രയിക്കുന്നതെന്നുള്ള ബോധമാണ് ദൈവമക്കൾക്കുണ്ടാകുന്നത് ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ട് അപ്പൊ ഈ ഭാവി അറിയുവാനുള്ള താല്പര്യം മനോഹരമാകുന്ന ഒരു ഗാനം പണ്ടൊക്കെ പണ്ട് കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട് അറിയുന്നല്ലോ ദൈവം അറിയുന്നല്ലോ എന്റെ ഭാവി ആകെ ദൈവം അറിയുന്നല്ലോ അതുകൊണ്ട് എന്തിനായി ഞാൻ ചിന്തകളായി കലങ്ങിടും എന്നിട്ട് അടുത്ത വരിയിലേക്ക് വരുന്നത് നാളെ എന്തു നടക്കുമെന്ന് ഞാൻ അറിയുന്നില്ല എന്നാൽ നീളെ എന്നെ കരുതുന്നവൻ അറിഞ്ഞിടുന്നു നോക്കണേ നാളെ എന്നാ നടക്കുന്നതെന്ന് എനിക്ക് ഇപ്പൊ അറിയുന്നില്ല പക്ഷെ നീളെ എന്നെ കരുതുന്നവൻ എന്നും ഇന്നുവരെയും എന്നെ കരുതിയ ആ നല്ല കർത്താവ് നാളെ എന്താ നടക്കുന്നതെന്ന് അവിടുത്തേക്ക് അറിയാം അതുകൊണ്ട് അവിടുത്തേക്ക് അറിയുന്നത് മതി എനിക്ക് അഥവാ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവിടുന്ന് എന്നോട് പറഞ്ഞുകൊള്ളും റെസ്റ്റ് അഷ്വേർഡ് ഈ ഭാവി അറിയാനുള്ള ഈ താല്പര്യം മനസ്സിൽ നിന്ന് മാറ്റ് അത് ദോഷമേ ഇന്നുവരെ ചെയ്തിട്ടുള്ളൂ ഇനിയും അത് ദോഷമേ ചെയ്യത്തുള്ളെന്ന് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചു പറയുക ഇത് വളരെ വ്യക്തമായിട്ട് അറിയാൻ താല്പര്യമുള്ളവർക്ക് സംശയ നിവാരണം വരുത്തി പറയുവാൻ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിയും അതുകൊണ്ട് ആ കാര്യം പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകട്ടെ അപ്പൊ ഈ ഫോർച്യൂൺ ടെല്ലിംഗ് എന്നുള്ളത് അല്ലെങ്കിൽ ഭാവി പറയുക എന്നുള്ളത് ഇറ്റ് ഈസ് അൻ ഏരിയ ഓഫ് ഓക്കൾട്ടിസം ഓക്കൾട്ടിക് കാര്യമായിട്ടാണ് ദൈവവചനത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള വേദപുസ്തക പ്രവചനങ്ങളെ അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഭാവി അറിയാനുള്ള മനുഷ്യന്റെ അതിയായ ആ ഉത്കണ്ഠയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാക്കണേ പൗലോസ് പോലും ഒരിക്കലും നമ്മൾ തുടർന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് തനിങ്ങനെയാ പറയുന്നത് ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി
കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എന്നോ ഭാവിക്കുമെന്ന് ഞാൻ അറിയുന്നില്ല എന്നാ പറയുന്നത്. അറിയുന്നില്ല നോക്കിയേ. അപ്പോൾ എന്തോ ഒരു ബ്ലസ്സഡ് ഒരു 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 എക്സ്പീരിയൻസ്. അതായത് നാളെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് അറിയേണ്ട കാര്യമില്ല, കാരണം നാളത്തെ വിഷമം കൂടെ ഞാൻ ഇതിനെ ഇന്ന് അനുഭവിക്കുന്നത്. മാത്രമല്ല, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, നാളെയെ അറിയാവുന്ന ഒരാളെ ഞാൻ ആശ്രയിക്കുന്നത്, അവിടുത്തെ വഴികളിൽ നടപ്പാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതങ്ങ് ഉറപ്പാക്കിയേച്ചാൽ മതി കേട്ടോ. ഇതാ ദൈവമക്കൾക്ക് വേണ്ടത്. ആകട്ടെ, നമുക്ക് മുൻപോട്ട് പോകാം. അങ്ങനെ ഈ സ്ത്രീയെ കുറിച്ച് നമ്മളിവിടെ കാണുന്ന മറ്റൊരു സവിശേഷമാകുന്ന ഒരു കാര്യം നമ്മളവിടെ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാല്, ഈ ബാല്യകാലത്തെ ഞങ്ങളെ എന്ത് ചെയ്തു? എതിരേറ്റു. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിന്റെ ഐഹിക ശുശ്രൂഷ കാലഘട്ടത്തിലും ഇതുപോലെ ഉള്ള സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ചിലപ്പോൾ ഭൂതങ്ങൾ ഇങ്ങോട്ട് നേരെ വന്ന് ചോദിക്കും, ഭൂതങ്ങളല്ല, ഭൂതങ്ങളാൽ പിടിക്ക പസന്തി ചെയ്യപ്പെട്ട ആൾക്കാർ, മഹോന്നതനാകുന്ന ദൈവപുത്ര, അവിടുന്ന് സമയത്തിന് മുൻപേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നതാണോ? ഓക്കെ, മഹോന്നതനാകുന്ന ദൈവപുത്ര എന്നൊക്കെ പറഞ്ഞാണ് കർത്താവിനെ അഭിസംബോധന ചെയ്യുന്നത്. ഇവിടെയും ഏകദേശം അതിന് സമാനമാകുന്ന ഒരു കാര്യമാണ് ഭാഗത്ത് നമ്മൾ കാണുന്നത്. എന്താണത്? ഒന്ന് ശ്രദ്ധിച്ചേ. അവിടെ അവൾ പൗലോസിനെയും ഞങ്ങളുടെയും പിന്നാലെ വന്ന് ഈ മനുഷ്യർ വായിച്ചോ, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവരെന്ന് വിളിച്ചു പറഞ്ഞു. നോക്കുക, ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇവള് പറയുന്നതാകുന്ന കാര്യം ഭയങ്കര കൃത്യമാണ്. ഇവള് പറയുന്നത് ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണ്. അത് സത്യമാണ്. രണ്ട്, രക്ഷാമാർഗം നിങ്ങളോട്, അത് പരമസത്യമാണ്. രക്ഷയ്ക്കുള്ള ഒരു വഴി അറിയിക്കുന്നവരെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അത് ഘോഷമായി. എന്നാ ഇവള് പറയുന്നതിന് രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ. ഈ കാര്യം ഇവള് പല ദിവസം ചെയ്തു. അങ്ങനെ പല ദിവസം ചെയ്തപ്പോൾ നമ്മൾ വായിക്കുന്നത് പൗലോസ് മുഷിഞ്ഞു, എന്നിട്ട് അവളിലുള്ള ഭൂതത്തോട് എന്തോ പറഞ്ഞു, അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. അതിന്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, ഒരു പക്ഷേ ആ നാഴികയിൽ തന്നെ പോയി എന്ന് രേഖപ്പെടുത്തുന്നതിന്റെ കാര്യം നമ്മൾ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് തന്നെ പറഞ്ഞല്ലോ, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പ്രത്യേകമായി ദൈവസന്നിധാനത്തിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ മാത്രമേ ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള വേദഭാഗവും വേദപുസ്തകത്തിലുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ശിഷ്യന്മാര് ഭൂതങ്ങളെ പുറത്താക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. കർത്താവ് വന്ന് അവയെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാര് ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയാ, ഞങ്ങൾക്ക് എന്തുകൊണ്ടാ പറ്റാഞ്ഞ? കർത്താവ് പറഞ്ഞ് നിങ്ങൾക്ക് എന്നിലുള്ള ആശ്രയം ആ കാര്യത്തെ കുറിച്ച് പറയുന്നിട്ട് പറഞ്ഞു, ഉപവാസാലും പ്രാർത്ഥനയും അല്ലാതെ ഈ ജാതി. നിശ്ചയമായിട്ടും അങ്ങനെയുള്ള സന്ദർഭങ്ങളും ഉണ്ട്. ഉപവാസവും പ്രാർത്ഥനയും എന്നുള്ളത് അഗെയിൻ ഇറ്റ് ഈസ് എ സ്പിരിച്വൽ എക്സസൈസ്, മനസ്സിലാക്കണേ. ഉപവാസവും പ്രാർത്ഥനയും അവിടെയും ഒരാത്മീകമാകുന്ന കാര്യമായിട്ടാണ് കാണുന്നത്. ഭൗതിക കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കുറുക്കു വഴിയും നിരാഹാരവും അല്ല ഉപവാസം. പിന്നെയും നമ്മൾ കാണുന്നത് ഉപവാസവും പ്രാർത്ഥനയും അവിടെ ആത്മീകമാകുന്ന പ്രത്യേക ശുശ്രൂഷ ചെയ്യാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് ഉപവാസത്തെയും പ്രാർത്ഥനയും അവിടെയും കാണുന്നത്. ആകട്ടെ, അത് ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് മുന്നോട്ട് പോകാം. ഇവള് ഇവളിലുള്ള ഭൂതത്തോട് പറയുകയാണ് അവൾ അവളെ വിട്ടുപോകാം. എന്തുകൊണ്ടാണ് പൗലോസ് ഈ ഭൂതത്തെ
ശാസിച്ച് വിട്ടുപോകാൻ പറഞ്ഞത്. നമ്മൾ അതിന്റെ പുറകോട്ടുള്ള ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഇവർക്ക് ഭയങ്കര കഷ്ടം വന്നതും, അല്ലെ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. മാത്രമല്ല ഇവൾ ഒരു തെറ്റുവോട്ട് പറയുന്നുമില്ല. നോക്കണേ, നമ്മൾ ഭേദഭാവം വായിക്കുമ്പോൾ അതിന്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഒരൊറ്റ പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരൊറ്റ ആക്ഷൻ കൊണ്ടാണ് ഇവർക്ക് ഇത്രയും വലിയ പീഡ ഏൽക്കേണ്ടി വന്നതും, മാത്രമല്ല ഇവള് വേണ്ടാത്തതൊന്നും തൊട്ട് വിളിച്ചു പറഞ്ഞില്ല. ഇന്നാണെന്ന് കേട്ടിട്ടുണ്ട് ചിലടത്തൊക്കെ ഭൂതം പുറത്താക്കാൻ പോകുമ്പോ ചിലരൊക്കെ ഇറങ്ങിപ്പോകുന്നൊക്കെ കേട്ടിട്ടുണ്ട്. കാരണം ഭൂതം അതും ഇതൊക്കെ വിളിച്ചു പറയും. സത്യമോ അല്ലയോ അത് നമുക്ക് അറിയത്തില്ല. കാരണം ഇപ്പൊ ഭോഷ്കും ഭോഷ്കിന്റെ അപ്പനും ഇപ്പൊ പറയുന്നൊന്നും വിശ്വസിക്കാനൊക്കെയല്ല. എങ്കിലും ഇവിടെ ഇവള് പറഞ്ഞ സംഭവമല്ല സത്യം. ഈ പാവം സുവിശേഷകന്മാര് വലിയ ദർശനമൊക്കെ കണ്ടു ഇങ്ങോട്ട് വന്നതാ. യൂറോപ്പിൽ മക്കതോന്യക്കാരനാകുന്ന പുരുഷനെ ദർശനം കണ്ടേച്ച് വന്ന ആകപ്പാടെ കിട്ടിയത് പുഴവക്കത്ത് മൂന്നാല് സ്ത്രീകളിരുന്ന് അവരോട് പ്രാർത്ഥനാ സ്ഥലത്ത് അവരോട് സുവിശേഷം പറയാനേ ഇതുവരെ കഴിഞ്ഞുള്ളൂ. അപ്പൊ ഇന്നത്തെ അപ്പോസ്തലന്മാരായിരുന്നു എന്ത് ചെയ്തേനെ? ഇനി ഞാൻ പറയുന്നില്ല, ഒരു അപ്പച്ചൻ ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യം ഒരാൾ എന്നോട് പറഞ്ഞത് ഞാൻ അങ്ങ് കൊട്ടി. അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെയാ, ഇന്നത്തെ അപ്പോസ്തലന്മാരായിരുന്നു പറഞ്ഞേനെ, എടാ കേട്ടോ, ഞങ്ങള് പറഞ്ഞിട്ടല്ലേ നിങ്ങൾക്ക് വിശ്വാസം വരാത്തെ, ഭൂതം പറയുന്നത് കേട്ടെങ്കിലും വിശ്വസിക്കാൻ പറഞ്ഞേനെ. അദ്ദേഹം അത് ആ നിലയിൽ പറഞ്ഞതാണ് നിർമ്മരസത്തിൽ. എങ്കിലും ഒരുപക്ഷെ നമ്മുടെ ഒക്കെ മനസ്സിൽ ഈ ചിന്ത വരാതിരിക്കുകയല്ല ഇല്ലേ? കാരണം ഭൂതം ഒരു പ്രശ്നമായിട്ട് ഉണ്ടാക്കുന്നില്ല, ഇവള് സത്യം മാത്രം പറയുന്നു. ആ പറയുന്ന സത്യം ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ ഇവരുടെ സുവിശേഷ വേലയ്ക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളുമാണ്. അതായത് ഒരു പൈസ മുടക്കാതെ ഇവിടെ പബ്ലിസിറ്റിയാ, ഒരു നോട്ടീസ് പഠിക്കേണ്ട, ഒന്നും പറയണ്ട, ഇവള് തന്നെ ആളെ വിളിച്ചു കൂട്ടിക്കോളും. ഓ വാ വാ, അതുമാത്രമല്ല ഇവള് പറയുന്ന വാക്കിന് വിലയുണ്ട് അവിടെ ആ പട്ടണത്തിലേ. കാരണം അതുകൊണ്ടല്ലേ യജമാനന്മാർക്ക് ഒത്തിരി ലാഭം ഉണ്ടാകുന്നത്, ഒത്തിരി ആൾ കൂടുന്നുണ്ട്. അപ്പൊ ഇവള് ഇവളുടെ പ്രസൻസ് ഉണ്ടേ അവിടെ എന്തോ ഉണ്ട്, ആൾക്കൂട്ടമുണ്ടാകും. ഇന്ന് ആൾക്കൂട്ടം ഉണ്ടാകാൻ ഭൂതം ബാധിച്ച് ഒത്തിരി എണ്ണത്തിനെ കൺവെൻഷൻ സ്റ്റേജ് വിളിച്ച് കേട്ടുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ആൾക്കൂട്ടം ഉണ്ടാക്കാൻ ഐഡിയ സ്റ്റാർസിംഗറെ വരെ കൊണ്ടുവരും പിന്നല്ലേ. എന്നാ ഈ അപ്പോസ്തലന്മാർക്ക് ആൾക്കൂട്ടം ഒന്നും വിഷയമല്ല, അവർക്ക് ഭൂതത്തിന്റെ ഫ്രീ പബ്ലിസിറ്റി വേണ്ടതാനും. ഇവള് പറയുന്ന സത്യം ഇന്ന് പലരും പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഇതാ. ഇന്ന് പലരും പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഇതാ. ഒരു 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 പ്രത്യേക സമയത്ത് ഞാൻ പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഒരു വലിയ മലവെള്ളപ്പാച്ചിൽ പോലെ സത്യവചനത്തെ കുറിച്ച് ബോധ്യമുണ്ടെന്ന് ഞാൻ കരുതിയിരുന്നവരുടെ ആ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയ ഒരു സംഭവം ബോംബെയിലുണ്ടായി. ബോംബെയിലുണ്ടായ വെള്ളപ്പൊക്കത്തെ കുറിച്ചൊന്നും അല്ല ഞാൻ പറയുന്നേ, അതിനേക്കാളും വലിയൊരു ആത്മീക അധപ്പതനത്തിന്റെ വെള്ളപ്പൊക്കം ഉണ്ടായി, അതിനെ കുറിച്ച് ഞാൻ പറയും. അപ്പൊ അന്ന് ഐ സ്റ്റുഡ് മൈ ഗ്രൗണ്ട് എന്ന് ഞാൻ പറയുമ്പോ ഞാൻ നിന്നോ ഒന്നുമല്ല, ദൈവം എനിക്ക് ആ കൺവെൻഷൻ അന്ന് തന്നതുകൊണ്ട് നിന്നതാണ്. ദൈവം എന്നെ നിർത്തിയത്, ഒത്തിരി പേരുടെ ആവശ്യമില്ലാത്ത വർത്തമാനമൊക്കെ അത് എന്നും കേൾക്കും, ഇന്നും കേൾക്കും, നാളെയും കേൾക്കും, അത് വിഷയമല്ല, അതൊക്കെ ഞാൻ കേൾക്കുകയും ചെയ്തു.
അതൊന്നും എനിക്ക് വിഷയമല്ല, അന്നും വിഷയമല്ല, ദൈവത്തിന്റെ കൃപയാൽ ഇനിയും വിഷയമാകരുതെന്നും ഞാൻ ആഗ്രഹിക്കുക. അപ്പോ പലരും എന്നോട് വന്ന് പറഞ്ഞ ഒരു കാര്യം, പാസ്റ്ററെ കമാ നോക്കാം, അങ്ങേര് പറഞ്ഞത് ഇന്നതൊക്കെയാ, യേശു ക്രൂശി മനുഷ്യന്ന് പറഞ്ഞു, യേശുവിന്റെ അതിൽ കൂടെയാണ് രക്ഷയെന്ന് പറഞ്ഞു, ഇതൊക്കെ സത്യമല്ലേ? ഞാൻ അവരോട് മറുപടി ഒന്നും പറഞ്ഞില്ല, കാരണം വെറുതെ തർക്കിച്ചിട്ട് കാര്യമില്ല. They were all convinced about that. I would rather not get into any of that. But today, I think there are a lot of things that have been changed now. I am going to say this. ഇവിടെ നമ്മൾ ഒരു കാണുന്ന ഒരു കാര്യം, സത്യം പറഞ്ഞതെടുക്കാൻ ഇവർ തയ്യാറല്ല. കാരണം എന്താണെന്നറിയാം? അതിന്റെ കാരണം ഞാൻ പറയാം. പിശാചിനെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാണെന്ന് കർത്താവ് പറഞ്ഞത്, അവൻ ഭോഷ്ക പറയുന്നവനും അവന്റെ അപ്പനുമാണെന്നാ പറഞ്ഞിരിക്കുന്നത്. അവന്റെ മക്കളൊന്നും ഇവിടെ ഉണ്ടാകരുത് നമ്മുടെ ഇടയിൽ. ഭോഷ്ക പറയുന്നവനും അവന്റെ അപ്പനും. പക്ഷെ ഈ ഭോഷ്ക പറയുന്ന ഇവൻ ഭോഷ്ക പറഞ്ഞാൽ ഒരുവനെ അവന്റെ വഴി നടത്താൻ കഴിയുമെങ്കിൽ അവൻ ഭോഷ്ക പറയും. പക്ഷെ ഇവന്റെ വേറൊരു സവിശേഷത, ഇവൻ വെളിച്ചദൂതന്റെ വേഷം ധരിക്കും എന്നുള്ളതാ വിഷയം. അത് ഓലോസ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, സാത്താൻ താനും എന്തോ ചെയ്യും. അപ്പോ ഭോഷ്ക പറയുക മാത്രമല്ല ഇവൻ ചെയ്യുന്നത്, ഇവൻ ചിലപ്പോ സത്യവും പറയും. ഇവൻ പറയുന്ന സത്യം കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കുമെങ്കിൽ അവൻ സത്യം പറയാനും തയ്യാറാണ്. മനസ്സിലാക്കണേ, ഈ ദുഷ്ട പിശാച് അവൻ പറയുന്ന സത്യം കൊണ്ട് ചിലരെ വഞ്ചിക്കാൻ കഴിയുമെങ്കിൽ അവൻ സത്യം പറയും. അതിന് ഏറ്റവും വലിയ തെളിവായി, കാരണം ഇവര് ഈ വെളിച്ചപ്പാടത്തിൽ വിളിച്ചു പറഞ്ഞതൊന്നും ഭോഷ്കല്ല, അവള് സത്യമാണ് പറഞ്ഞത്. പക്ഷെ ഈ സത്യം കൊണ്ട് ഈ പിശാച് എന്താ ഉദ്ദേശിച്ചത്? ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, ഞാൻ പറയാം. ഇവരും ഞങ്ങളും എല്ലാം ഒന്നാ, ഞങ്ങളൊക്കെ ഒന്നാന്നേ. ആരാ? പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന പൗലോസും ഭൂതത്താൽ ബാധിക്കപ്പെട്ട ഇവളും എല്ലാം ഒന്നാ. ഈ ഒരു കാര്യം സുവിശേഷത്തിന് ഗുണമല്ല ഉണ്ടാക്കുന്നത്, ദോഷമേ ഉണ്ടാക്കുന്നു. ഇത് തിരിച്ചറിഞ്ഞത് കൊണ്ടാകാം എന്ന് ഞാൻ കരുതുന്നു. പൗലോസ് പറഞ്ഞു, നോ, നത്തിങ് ഡൂയിങ്, ഇത് പല നാൾ ചെയ്തു വരികയാൽ പൗലോസ് മുഷിഞ്ഞു. മുഷിഞ്ഞു എന്ന വാക്ക് മലയാളത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നില്ല, ആ അർത്ഥത്തിലും അത് ട്രാൻസ്ലേറ്റ് ചെയ്യാം അതിന്റെ ഗ്രീക്ക് പദം. പക്ഷെങ്കിൽ ഒന്നുകൂടെ ആപ്റ്റായിട്ടുള്ളത് എനിക്ക് തോന്നുന്നത്, ആ മുഷിഞ്ഞു എന്നുള്ളത് പറയാം, ഇൻഡിഗ്നന്റ് ആയി എന്ന് പറയാം, തെറ്റില്ല. പക്ഷെങ്കിൽ ശല്യം സഹിക്കാതെ, ആ അതും അതേ അർത്ഥം വരുന്ന പദം തന്നെയാണ്. എന്നാൽ ഒന്നുകൂടെ മറ്റൊരു ചില ഭാഷാന്തരങ്ങളിലൊക്കെ ഉള്ളതാകുന്ന അർത്ഥം ഇങ്ങനെയാണ്, അതായത് അഥേനയില് ചെന്നപ്പം ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് ഹി വാസ് ഡിസ്റ്റർബ്ഡ്, മനസ്സിനെന്തോ പറ്റി, ചൂടുപിടിച്ചു. അതേ ഉള്ളതാകുന്ന ഒരു മനോഭാവം പൗലോസിലേക്ക് വന്നു. എന്ത്?
ഇവളുടെ ഈ പ്ലൈറ്റ് കണ്ടിട്ട് ഇവളുടെ ഈ അവസ്ഥ കണ്ടിട്ട് മനസ്സിലെന്തുണ്ടായി? ചൂട് പിടിച്ചു, അല്ലെങ്കിൽ മനസ്സങ്ങ് കലുഷിതമായി. ആ കലുഷിതമായി ടു ദ പോയിന്റ് ഓഫ് മുഷിയുന്ന അവസ്ഥയിലേക്ക്, ആ ഹോളി റൈറ്റസ് ഇൻഡിഗ്നേഷൻ. മനസ്സിലാക്കണേ, പരിശുദ്ധാത്മാവിനാൽ തന്നിൽ സംജാതമായ ഈ സ്ത്രീയുടെ അവസ്ഥയും മാത്രമല്ല, ഇത് അംഗീകരിച്ച് മുന്നോട്ട് പോയാൽ സുവിശേഷത്തിന് സംഭവിക്കാൻ പോകുന്ന ആ വലിയ പോരായ്മയും തിരിച്ചറിഞ്ഞപ്പം അസഹ്യപ്പെട്ടു, മുഷിഞ്ഞു. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് മുഷിപ്പ് തോന്നാറുണ്ടോ? When it comes to the things pertaining to God, we are comfortable. നമ്മുടെ അവസ്ഥയെ കുറിച്ച് ഓർക്കുമ്പോ നമുക്ക് കണ്ണുനീർ വരും അല്ലേ? അല്ലെ, വേറൊരാളെ കുറിച്ച് സഹതപിക്കുമ്പോ മാക്സിമം കണ്ണുനീർ വരും. എന്നാൽ എന്റെ അഭിപ്രായത്തിൽ അത് ഓൾറൈറ്റ്, കുഴപ്പമില്ല. പക്ഷേ അത് മാത്രമല്ല, എന്റെ അഭിപ്രായവും ദൈവവചനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നതും അനേക വിശുദ്ധന്മാരുടെ ജീവചരിത്രം ഞാൻ പഠിച്ചതിലും എനിക്ക് പറയാനുള്ളത് കാണ, അതിനേക്കാൾ ഉപരിയായിട്ട് മനുഷ്യരുടെ ആത്മീകമാകുന്ന ആ പ്ലൈറ്റ്, അവരുടെ ആ ഗതി ദൈവസഭയ്ക്കുള്ളിലും പുറത്തുമുള്ള ഒത്തിരി പേരുടെ ആത്മീകമാകുന്ന ദുർഗതി കണ്ടിട്ട് ചങ്കുപൊട്ടി കരയാൻ താല്പര്യമുള്ളവരെ കുറിച്ച് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ഹൃദയത്തിനുള്ളിൽ ചൂട് പിടിച്ചിട്ട്, ഹൃദയം തകർന്നിട്ട്, ഓ ഹാവ് മെർസി ഓൺ അസ്. അതായത് ദൈവമേ അവിടെ നിന്റെ വിൻ ചെയ്യണേ, ദൈവമേ അവിടുന്ന് കരുണ തോന്നണമേ. ഹാവ് മെർസി ഓൺ അസ് ഗോഡ്. ഞാൻ കരയുന്ന എത്ര പേരുണ്ട്? അവരവർ തന്നെ ചോദിച്ചാൽ മതി. നമ്മുടെ പെറ്റി ഇഷ്യൂസിനെ കുറിച്ച് നമുക്ക് കരച്ചിൽ വരുന്നത് ഓക്കെ, കുഴപ്പമില്ല. എന്നാൽ അതിലുപരിയായി ഇങ്ങനെയുള്ളതാകുന്ന ഒരു മനോഭാവമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പലപ്പോഴും ദൈവാത്മാവിന് വിധേയപ്പെടുന്ന ഒരാളിൽ സംജാതമാക്കുന്നതെന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാൻ കഴിയും. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോ പറയുന്നത് ഇങ്ങനെയാണ്, തനിങ്ങനെയാ പറയുന്നത്. മൂന്നാമധ്യായം അതിന് 19 മുതൽ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, അതായത് 18-19 ആ വാക്യങ്ങൾ എടുത്ത് വായിക്കണ്ട. തനിങ്ങനെയാ പറയുന്നത്, അനേകര് ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നു എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോൾ പറയുന്നു എന്ന് മാത്രല്ല, കരഞ്ഞുകൊണ്ട് പറയുന്നു, കരഞ്ഞുകൊണ്ട് പറയുന്നു. എന്നിട്ട് പറയുക, അവരുടെ അവസാനം നാശം. അവര് ഭൂമിയിലുള്ളത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, അവരുടെ ഫോക്കസ് സ്വർഗത്തിലുള്ളതാകണമെന്നാ എന്റെ താല്പര്യം, പക്ഷെ അതാകുന്നില്ലല്ലോ ദൈവമേ എന്ന് നെഞ്ചു കീറി കരഞ്ഞുകൊണ്ട് ഒരു അപ്പോസ്തലം പറയുക. ഈ കരച്ചിൽ ദൈവസഭയിലേക്ക് വരാമെങ്കിൽ ആ ഉണർവ് ദൈവം അയക്കും നമ്മുടെ ഇടയിൽ. ഇതാ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു തകർച്ച നമ്മുടെ ഇടയിലേക്ക് ഒന്ന് വരണം, നമ്മുടെ ഹൃദയത്തിൽ ഇതൊന്നും വരണമെന്നേ. നമ്മൾക്ക് ജോലിയുണ്ട്, എല്ലാം ഉണ്ട്, അതൊക്കെ ദൈവം നമുക്ക് ഏൽപ്പിച്ച കാര്യം, അതൊക്കെ ചെയ്യണം, അതിനൊന്നും ഒരു തെറ്റും ഇല്ല. എന്നാൽ നമ്മുടെ മെയിൻ ഫോക്കസ് എവിടെയാണെന്ന് അറിയാമോ? നമ്മുടെ മെയിൻ ഫോക്കസ് എപ്പോഴും ദൈവീകമായ കാര്യങ്ങളാണ്. സ്വർഗത്തിലുള്ളത് ചിന്തിപ്പീൻ, ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. അപ്പോൾ ഈ ഒരു ചിന്താഗതിയിൽ ഈ വിശുദ്ധനായതുകൊണ്ടാണ് ഇവളുടെ പ്ലൈറ്റ് കണ്ടപ്പോ മുഷിഞ്ഞു. കം വാട്ട് മേ, ഞങ്ങൾക്ക് എന്നെ. ഒരുപക്ഷെ എന്റെ ചിന്തയിൽ ഞാനങ്ങ് പറയുക, കാരണം ഒരുപക്ഷെ ഇതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആളൊന്നും അല്ല പൗലോസ്.
എന്റെ ചുരുങ്ങിയ ശുശ്രൂഷ കാലയളവിൽ ഞാനത് കണ്ടിട്ടുണ്ട്. അനേക ഇടങ്ങളില് ഇന്റീരിയറായിട്ടുള്ള മഹാരാഷ്ട്രയില് ഇന്റീരിയറായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി പാർക്കുവാൻ അവിടെയുള്ള മിഷണറിമാരോടൊപ്പം അവിടെ പാർക്കാൻ എനിക്ക് ഇടയായിട്ടുണ്ട് പല സന്ദർഭങ്ങളിൽ. മദ്യപാനത്തിൽ നിന്നും വെറുക്കൂത്തിൽ നിന്നും മന്ത്രവാദങ്ങളുടെ ആ ശക്തിയിൽ നിന്നും ഒക്കെ വിടുതൽ പ്രാപിച്ച അനേക പ്രിയപ്പെട്ടവരെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ എനിക്കറിയാവുന്ന എൻ്റെ ആ പ്രിയ സഹോദരങ്ങൾക്ക് നേരിട്ടതാകുന്ന ഒരു വലിയ പ്രയാസത്തെ കുറിച്ച് എനിക്കറിയാനിടയായി തീർന്നു. അതായത് അനേകർ കർത്താവിനെ അറിഞ്ഞു. ആദിവാസികളുടെ ഇടയിൽ ബഞ്ചാരി ട്രൈബുകളുടെ ഇടയിലുള്ള ഒരു പ്രത്യേക പ്രവർത്തനത്തെ കുറിച്ച് ഞാൻ പറയുന്നു. ഒത്തിരി പേര് കർത്താവിനെ അറിഞ്ഞു, കർത്താവിനെ അറിഞ്ഞു, അവരുടെ ഇടയിൽ വളരെ അനുഗ്രഹീതമാകുന്ന കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി. അതായത് അവരുടെ വീടുകളിൽ സമാധാനം ഉണ്ടാകാൻ തുടങ്ങി. അവരുടെ വീടുകളിൽ വൈകുന്നേരം കരച്ചിലിനും മുറവിളിക്കും പകരം അവിടെ സന്തോഷം ഉണ്ടാകാൻ തുടങ്ങി. അവരുടെ വീടുകളിൽ പുകയുയരാൻ തുടങ്ങി വൈകുന്നേരം. നേരത്തെ ഉയരുകയില്ലായിരുന്നു, കാരണം പകൽ മുഴുവൻ ഖേത്തിൽ വർക്ക് ചെയ്ത് വെച്ച് കിട്ടുന്ന ആ ഡെയിലി വേജും കൊണ്ട് നേരെ പോകുന്നത് ദാരു വിൽക്കുന്ന ഒരു കടയുണ്ട്, അവിടോട്ടാണ് പോകുന്നത്. അത് കുടിച്ചു വീട്ടിൽ ചെല്ലും, ഭാര്യ ഉപദ്രവിക്കും, മക്കളെ അടിക്കും, പട്ടിണി, ബുദ്ധിമുട്ട്, കലഹ, ഇതെല്ലാം മാറി അവിടുത്തെ നമ്പർ വൺ കുടിയന്മാരാകുന്ന ചിലർ മാനസാന്തരപ്പെട്ടു. ഇതെനിക്ക് ഫസ്റ്റ് ഹാൻഡ് അറിയാവുന്ന സ്റ്റോറിയാണ് കേട്ടോ, അതാരും പറഞ്ഞൊന്നുമല്ല, ഫസ്റ്റ് ഹാൻഡ് അറിയാവുന്ന കാര്യം ഞാൻ പറയുന്നു. ചിലർ മാനസാന്തരപ്പെട്ടു, അവര് കർത്താവിങ്കിലേക്ക് വന്നു, അവരുടെ കള്ളു കൂടി ഉപേക്ഷിച്ചു. മാത്രമല്ല, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കള്ളു വിൽക്കുന്ന കടയിൽ ഈ പണം പോകുന്നതിന് പകരം ഇത് എന്റെ വീട്ടിൽ വരാൻ തുടങ്ങി. ഉടനെ അവിടെ സംഭവിച്ചതാകുന്ന ഒരു കാര്യം എന്താന്ന് അറിയാമോ, ഇതൊരു വലിയ ലോബിയാണ് കേട്ടോ. അതായത് ഈ മദ്യ ലോബി, അക്കാരി ലോബി എന്ന് പറയുന്നത് ഭയങ്കര ലോബിയാണ്. ഒരു കൊച്ചു പിന്നെ മാടക്കടയും കൊണ്ടായിരിക്കും ഇരിക്കുന്നത്, പക്ഷെ അതിന്റെ പുറകിൽ ഒത്തിരി ആൾക്കാരുണ്ട്. എന്റെ ഈ പ്രിയ സഹോദരന്മാർക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തു. എന്താ കേസ് ഫയൽ ചെയ്തെന്നറിയോ, സംഭവം ഇതാ, ഇവരുടെ കള്ളു കച്ചവടം തകരാൻ തുടങ്ങും. പക്ഷെ ഇവർ കേസ് ഫയൽ ചെയ്തത് എന്താന്നറിയാമോ, മതപരിവർത്തനം നടത്തുന്നു. ഞാൻ ഈ പറയുന്ന വസ്തുത മഹാരാഷ്ട്ര അസംബ്ലിയിൽ വരെ, അതായത് ബി ജെ പി ശിവസേന സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ മഹാരാഷ്ട്ര അസംബ്ലിയിൽ വരെ റൈസ് ചെയ്യപ്പെട്ട ഒരു സംഭവം, അതിന്റെ പേപ്പർ കട്ടിംഗ് ഒക്കെ എന്റെ കയ്യിലുണ്ട്, ഇവിടെയില്ല, നാട്ടിലുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, അപ്പോൾ ഈ ബാധയിൽ നിന്ന് ഈ സ്ത്രീ വിടുവിക്കപ്പെട്ടാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളൊക്കെ ഏറെക്കുറെ പൗലോസിനൊക്കെ അറിയായിരുന്നു. പക്ഷേ ഹി കെയർഡ് നത്തിങ് അബൌട്ട് ദാറ്റ്. മനസ്സിലാക്കണേ, നമുക്കെന്നോ സംഭവിക്കും എന്നുള്ളതിനേക്കാളും കർത്താവിന്റെ കാര്യം എന്നുള്ളതാകുന്ന ഒരു ചിന്തയിലേക്ക് വരാൻ കഴിയുന്ന ആത്മ നടത്തിപ്പാണ് നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നത്. അതായിരുന്നു എഫേസ്യർക്കുണ്ടായിരുന്ന ആത്മ നടത്തിപ്പ്, അതല്ലേ നമ്മൾ അവിടെ കാണുന്നത്. അങ്ങനെ ആ നാഴികയിൽ തന്നെ അവളിലുള്ളതാകുന്ന ഭൂതം വിട്ടുപോയി. അവൾ മനസ്സിലാക്കി. അപ്പോൾ ഒരു കാര്യം അവിടെ വ്യക്തമാണ്, ദൈവത്തിന്റെ കൃപയ്ക്ക് രക്ഷിപ്പാൻ കഴിയാത്ത ഒരവസ്ഥയുമില്ല. ഇത്ര പരിതാപകരമാകുന്ന ഒരവസ്ഥയിൽ നിന്നും ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും, രക്ഷിപ്പാൻ കഴിയും. അതൊന്ന്. മറ്റൊന്ന്, എത്ര ഉയർന്ന എത്ര കുലീനരാണെങ്കിലും എത്ര അപ്രൈറ്റ് ആണെങ്കിലും അവർക്കും ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്. രണ്ട്, എത്ര താഴേക്കിടയിലുള്ള
നഷ്ടപ്പെട്ട പാപിയാണെങ്കിലും ആ ഭൂതബാധിതനാണെങ്കിലും തകർന്ന വ്യക്തിയാണെങ്കിലും ആർക്കും ദയ തോന്നാതെ വണ്ണം നാറ്റം വമിക്കുന്നവനാണെങ്കിലും ആർക്കും വേണ്ടാത്തവനാണെങ്കിലും അവനെയും രക്ഷിപ്പാൻ ദൈവത്തിന്റെ കൃപയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ആ ഒരു സത്യം കൂടെ നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കുക. ദൈവകൃപ എത്ര മനോഹരമാണ്! ആ ദൈവത്തിന്റെ കൃപ നമ്മൾ മനസ്സിലാക്കുക. ഇവള് നിശ്ചയമായിട്ടും അവളുടെ ജീവിതം മാറി. അവളുടെ ജീവിതം മാറി എന്നുള്ളത് അവളുടെ യജമാനന്മാർ മനസ്സിലാക്കിയപ്പോൾ ഇറ്റ്സ് എ ഡ്രാസ്റ്റിക് ചേഞ്ച്. അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞത്, ഒരുവൻ ക്രിസ്തുവിനായാൽ പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞുപോയി. Everything is changed. 2 Corinthians 17. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. He is a new creature. New creature. പഴയതെല്ലാം കഴിഞ്ഞുപോയി. അപ്പോ ഈ മാറ്റം, ഈ പ്രകടമായ മാറ്റം അവളിൽ കാണുവാൻ കഴിഞ്ഞു. മാത്രമല്ല, ഈ യജമാനന്മാരുടെ ലാഭത്തിന്റെ ആശ പോയി കഴിഞ്ഞപ്പോ, ഞാൻ മുമ്പേ പറഞ്ഞ ഇലസ്ട്രേഷൻ മനസ്സിൽ വെച്ചുകൊണ്ട് ആ ഭാഗത്തോട്ടൊന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവിടെ എന്താണ് നമ്മൾ കാണുന്നത്? അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിന്റെ ആശ പോയിപ്പോയത് കണ്ടിട്ട് പൗലോസിനെയും ശിലാസിനെയും പിടിച്ചു ചന്ത സ്ഥലത്ത് പ്രമാണികളുടെ അടുക്കലേക്ക് വലിച്ചു കൊണ്ടുപോയി. പിന്നെ അധിപതികളുടെ മുമ്പിൽ നിർത്തി. പിന്നെ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. യഹൂദന്മാരാകുന്ന ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി. റോമക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. ഭയങ്കര ക്ലവർ സ്ട്രാറ്റജിയാ. കാരണം ഞാൻ മുമ്പേ പറഞ്ഞു, ഇവര് ഈ ഫിലിപ്പിയക്കാര്, കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു, ഫിലിപ്പിയക്കാർ അവരുടെ ആ പദവിയെ കുറിച്ച് ഭയങ്കര ഊറ്റം കൊള്ളുന്നവരാണ്. ഞങ്ങൾ റോമക്കാരാണെന്ന് ഭയങ്കര തല ഉയർത്തി അവർ പറയുന്നത്, ഫിലിപ്പിയിൽ താമസിക്കുന്നെങ്കിലും. അപ്പോൾ ഈ റോമാക്കാരാകുന്ന ഇവര് നമ്മുടെ അഭിമാനം, നമ്മുടെ പാരമ്പര്യം, അതിനെയാണ് ഇവർ വന്ന് ഇപ്പൊ കലക്കിയിരിക്കുന്നത്. പക്ഷേ അവരുടെ ആ ക്ലവർ സ്ട്രാറ്റജി നോക്കണം. അവർക്കറിയാം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി നടക്കുമെന്നറിയാം. ഇതേ സ്ട്രാറ്റജിയാണ് ഞാൻ മുമ്പേ പറഞ്ഞ ആ ഇലസ്ട്രേഷനിൽ അവർ ഉപയോഗിച്ചത്, ആ കള്ളു കച്ചവടക്കാരൻ. എന്താ സംഭവിച്ചെന്നറിയോ? ഇത് അങ്ങോട്ട് അടിച്ചിറക്കി മതപരിവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞു. പിന്നെ അത് ഏറ്റുപിടിച്ചത് ആരാന്നറിയാമോ? ബജരംഗ ദളുകാരും RSS-കാരും. മനസ്സിലാക്കണേ? അപ്പൊ അവർക്കറിയാം ഇവരെ ഇളക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്നറിയാം. RSS-കാരെയും ബജരംഗ ദളുകാരെയും ശിവസേനക്കാരെയും ഇളക്കാൻ നേരിട്ട് പോയി ഞങ്ങളുടെ കള്ളു കച്ചവടത്തിന് മുടക്കം വന്നു ഇവര് നിന്നെന്ന് പറയാമെന്നും അവരറിഞ്ഞില്ല. ഇവർക്കറിയാം ഇതാണ് പണി. ഉടനെ അവര് ഇത് തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഞാൻ ഐലുസ്ട്രേഷൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അറിയാണ് റോമാക്കാരാകുന്ന നമ്മുടെ, നമ്മൾ റോമാക്കാരാ, വി ആർ റോമൻസ്. നമ്മുടെ പാരമ്പര്യം, നമ്മുടെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാകുന്ന കാര്യങ്ങളെയാണ് ഇവര് പറയുന്നത്. തുടർ നമ്മൾ വായിക്കുന്നത് അവിടെ പൗലോസിനെ കുറിച്ചും ശീലാസിനെ കുറിച്ചും എഴുതിയിരിക്കുകയാണ്. ഒരുപക്ഷെ പൗലോസിനെയും ശീലാസിനെ കുറിച്ചും മാത്രം എഴുതിയിരിക്കുന്നതിന്റെ കാരണം ഇവര് ക്ലിയർലി യഹൂദന്മാരെന്നുള്ള നിലയിൽ തിരിച്ചറിയത്തക്കതുപോലെ ഒരുപക്ഷെ വസ്ത്രധാരണം ഉള്ളവരായിരിക്കാം. അതുകൊണ്ടല്ലേ ലൂക്കോസ് അവരുടെ ഒപ്പമുണ്ട്, അതുകൂടാതെ തിമത്യോസ് ഉണ്ട്, അവൻ പാതി യഹൂദൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവര് ക്ലിയർലി ഇവരുടെ വസ്ത്രം കൊണ്ടോ അല്ലെങ്കിൽ അതിശയമായിട്ടും യഹൂദന്റെ വസ്ത്രധാരണം സവിശേഷമായിരുന്നു. മാത്രമല്ല അവരുടെ ആ അവരുടെ പൈതൃകമാകുന്ന പല കാര്യങ്ങളും ആ നിലയിൽ അവർ ഉപേക്ഷിച്ചിട്ടില്ലായിരിക്കാം. എന്തുവാകട്ടെ, അത് ഉപേക്ഷിക്കേണ്ട കാര്യമില്ല ആ നിലയിൽ. കാരണം അത് നോയെന്ന് അല്ലെങ്കിൽ ദൈവിക വിശ്വാസത്തിന് എതിരാകാത്തിടത്തോളം കാലം അടിസ്ഥാനപരമാകുന്ന ദൈവവചനത്തിന്റെ. അപ്പോൾ ആ പൊതുവെ അവരെ മനസ്സിലാക്കുവാൻ കഴിയുന്ന നിലയിൽ അവരെ ഹൂതന്മാരാണെന്ന് ഈ മനുഷ്യർക്ക് തിരിച്ചറിയത്തക്കതുപോലെ ആയിരിക്കാം പൗലോസും ശീലാസും. അതുകൊണ്ട് അവരെ പെട്ടെന്ന് ഇതൊരു ഒരു ഒരു മോബ് അറ്റാക്ക. ഈ മോബ് അറ്റാക്ക് ആയതുകൊണ്ടാണ് തങ്ങളുടെ റോമാക്കാരാണെന്നൊന്നും പറയാനൊന്നും
പറ്റാഞ്ഞതോ അല്ലെങ്കിൽ പറഞ്ഞത് കാണുമായിരിക്കും, ആരും കേട്ട് കാണത്തില്ല അവരുടെ ഇടയിൽ. എന്നാൽ പിന്നീട് ഒരിക്കൽ നമ്മൾ കാണുന്നുണ്ട് പടയാളികൾ പൗലോസിനെ കൈയൊക്കെ വിരിച്ചു കെട്ടി അവനെ ഭേദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഉടനെ പൗലോസ് പറയുന്നൊരു കാര്യമാണ്, റോമാക്കാരനാകുന്നൊരു പൗരനെ ഇത് ഈസ് ഇറ്റ് ലീഗൽ എന്ന് ചോദിച്ചു. അവർ ഭയപ്പെട്ട് പിൻവാങ്ങിയെന്ന് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇവിടെ നിശ്ചയമായിട്ടും പൗലോസിന് അത് പറയുവാനുള്ള അല്ലെങ്കിൽ ഈ അപ്പോസ്തലന്മാർക്ക് അത് പറയാനുള്ള അവസരം കിട്ടിക്കാണത്തില്ല. എനിവേ ഇതൊരു മോബ് അറ്റാക്ക് ആയതുകൊണ്ട് അത് കഴിഞ്ഞില്ല എന്ന് വേണം കരുതുവാൻ. അങ്ങനെ അവരെ കൊണ്ടുപോയി എന്ത് ചെയ്തെന്നറിയാമോ? അവരുടെ 22-ാം വാക്യം, അവരുടെ നേരെ ഇളകി അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞ് കോൽ കൊണ്ട് അടിപ്പാൻ കൽപ്പിച്ചു. ഈ കോൽ കൊണ്ടുള്ള അടിയെ കുറിച്ച് പൗലോസ് പിന്നെ പറയുന്നുണ്ട്, ഞാൻ പല പ്രാവശ്യം 3 വട്ടം അടി കൊണ്ടെന്ന് പറയുന്നുണ്ട്. 3 വട്ടം അടി കൊണ്ടു, പിന്നെ യഹൂദന്മാരാൽ ഒന്ന് കുറെ 40 അടി വേറെ കൊണ്ടു, അത് വേറെ, അതുകൂടാതെ 3 വട്ടമുള്ള അടി കൊണ്ടു എന്ന് പിന്നീട് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്ന ആദ്യത്തെ സംഭവമാണിത്. ഈ ഫ്ലോഗിങ് എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും ഡീമീനിങ് ആയിട്ടുള്ള ഇൻഹ്യൂമൻ അല്ലെങ്കിൽ ഡീഹ്യൂമനൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിനെ കുറിച്ച് പൗലോസ് പിന്നീട് തെസലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ തന്നെ പറയുന്നുണ്ട്. തെസലോനിക്കരുടെ 1-ാം ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, സഹോദരന്മാരെ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും ഞങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ ഞങ്ങൾ ധൈര്യപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഒരു മുൻകാല അനുഭവമുണ്ട്. എന്താ ഇത് പറഞ്ഞപ്പോഴൊക്കെ കഷ്ടവും അപമാനവും, കേവലം ശാരീരികമായി അവരനുഭവിച്ച അടിയെ കുറിച്ച് മാത്രമല്ല പൗലോസ് ആ വാക്യത്തിൽ പറയുന്നത്, അതിനേക്കാൾ ഉപരിയായി പബ്ലിക്കായിട്ട് വസ്ത്രം പറിച്ചുരിഞ്ഞ് നഗ്നരാക്കിയ ശേഷം ആ അപമാനം അവരെ അനുഭവിച്ചു. ഇത് ചെറിയ കാര്യമൊന്നുമല്ല. ഇതിനെ കുറിച്ച് പല ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് ഹാഫ് വേ ത്രൂ ഡെത്ത് എന്നാണ് പറയുന്നത്. ഹാഫ് വേ ത്രൂ ഡെത്ത്, ഇങ്ങനെ അടിക്കാനായിട്ട് റോമാക്കാർ ചിലരെ അവിടെ ആക്കിയിട്ടുണ്ട്, ഓരോ പട്ടണത്തിലും അവരുടെ പ്രൊവിൻസസിൽ അങ്ങനെയുള്ളവരെ കൊണ്ട് അടിപ്പിച്ചു. അപ്പോഴ് അതിനെ കുറിച്ച് പറയുന്ന ഹാഫ് വേ ത്രൂ, പകുതി മരിച്ച പോലെയാകുന്ന അത്രയ്ക്കുള്ള അടിയാ. അങ്ങനെ അടിച്ച് ഏറ്റവും വളരെ ബുദ്ധിമുട്ടിൽ വേദനയിലായിരുന്നപ്പോൾ നമ്മൾ വായിക്കുന്ന എന്തുവാ 23-ാം വാക്യത്തിൽ, അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിൽ ആക്കി കാരാഗ്രഹ ബ്രഹ്മാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കപ്പാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് അങ്ങനെ അകത്തെ തടവിൽ ആക്കിയിരിക്കുമ്പോൾ അങ്ങനെ പൂട്ടി അവരുടെ ആമത്തിൽ കാലിട്ട് കൂട്ടി അർദ്ധരാത്രിയിൽ പൗലോസും ശിലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. ഇത് പൊതുവെ ഇതിനെ കുറിച്ച് ഒത്തിരി പാട്ടുകളൊക്കെ ഉണ്ട്. ഈ പാട്ടൊക്കെ പാടുമ്പോൾ ചുമ്മാ അങ്ങ് പാടുക, അതിന്റെ പശ്ചാത്തലവും അറിയത്തില്ല, അതിനെ കുറിച്ച് ചിന്തിക്കാറുമില്ല. പിന്നെ ആകെപ്പാടെ ചിന്ത ഇങ്ങനെ പാടിയ കിട്ടുന്ന വിടുതലിനെ കുറിച്ചാ. കാരണം അവർ പാടിയപ്പോ എന്തോ പറ്റി, അപ്പൊ അവിടെ പാടിക്കോ വിടുതൽ കിട്ടും. വൈദവേ അവിടെ ആരാധന എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടില്ല, പാടി പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചെന്നാ പറയും. ആകട്ടെ, ആരാധന എന്നുള്ള ഇനി വാസ്തവത്തിൽ ട്രൂ വർഷിപ്പ് എന്തായിരുന്നു അറിയാമോ? ട്രൂ വർഷിപ്പ് അവരുടെ ജീവിതമായിരുന്നു. എന്താ ജീവിതം? 1, ആത്മാവിനാൽ നയിക്കപ്പെട്ടപ്പോ ആ പെൺകുട്ടിയുടെ അവസ്ഥ കണ്ടപ്പോ ഉള്ളുകിടന്ന് പടയ്ക്കുകയാ. കാരണം ഹി സോൾഡ് ഔട്ട് ഫോർ ദ ലോർഡ്. കർത്താവിന്റെ ഓണറ പൗലോസിന് എപ്പോഴും മുഖ്യമാകുന്ന ലക്ഷ്യം. അതുകൊണ്ട് കർത്താവ് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു ഒരു മനുഷ്യ ജീവിതം അനുഭവിക്കുന്ന ആ പ്ലൈറ്റ് കണ്ട്
സഹിച്ചുകൊണ്ടിരിക്കാൻ ഒക്കത്തില്ല. മാത്രമല്ല ഞാൻ പറയും, അവർ വാസ്തവത്തിൽ അവരുടെ ആരാധനയായിട്ട് സ്വർഗം കണ്ടെത്തിയത് എന്റെ ചിന്തയില് അടി കൊണ്ട് പൊളയുമ്പോഴും അയ്യോ എനിക്ക് ഇങ്ങനെ വന്നല്ലോ എന്ന് പറയുന്നതിന് പകരം ദൈവത്തെ പാടി സ്തുതിപ്പാനായി ദൈവത്തെ ദൈവത്തിന്റെ വഴികളെ. മക്കദോന്യ പുരുഷനെ കണ്ടുകൊണ്ട് പുറപ്പെട്ടെങ്കിലും ആമത്തി ചെന്നു വീണിട്ടും നാളെ എന്ത് നടക്കുമെന്ന് ഞാൻ അറിയുന്നില്ല. നീള എന്നെ കരുതുന്നവൻ അറിയുന്നെന്ന് ദൈവത്തിലുള്ള അവരുടെ ആശ്രയവും സമർപ്പണവും ക്രിസ്തുവിന്റെ നാമത്തിനു വേണ്ടി അടികൊള്ളാനും അപമാനമേൽക്കാനും കഴിയുന്നതാണ് സുഗ്രാഹ്യമാകുന്ന യാഗം ആരാധന. അതികുറഞ്ഞ നമ്മൾ അധരചർമ്മണം ചെയ്യുന്ന പരിപാടിയാണെന്ന് പറഞ്ഞ് വിശ്വസിച്ചിരിക്കുന്നത് വിശ്വസിക്കരുതേ. നോ, അതല്ല. അതുകൊണ്ടല്ലേ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. നിങ്ങളുടെ ശരീരങ്ങളെ എന്താക്കണം? ഓ, അതാണ് റീസണബിൾ വർഷിപ്പ്. റീസണബിൾ വർഷിപ്പ്, ബുദ്ധിയുള്ള ആരാധന എന്താ? ശരീരങ്ങൾ യാഗമാകണം. നമുക്ക് എവിടെ നിന്നോ കിട്ടിയ ഒരു ഐഡിയ എന്താ? ഒരു ദിവസം കൂടി വന്ന് പാട്ട് പാടുന്നത് ആരാധന? നോ 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 നോ, അല്ല അല്ല അല്ല. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തരുന്നിടത്തോളം സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കണം, അതിന് യാതൊരു സംശയമില്ല. പക്ഷെങ്കിൽ ജീവിതമാണ് പ്രസാദകരമാകുന്ന യാഗമാകുന്നത്, അതാണ് ബുദ്ധിയുള്ള ആരാധന. അപ്പോൾ ഇൻഫാക്ട് ഇവിടെ വാസ്തവത്തിലുള്ള ആരാധന ഇതാ. ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും സങ്കടവും അനുഭവിച്ചിട്ട് അർദ്ധരാത്രിയിൽ എന്തു ചെയ്തു? പാടി ദൈവത്തെ സ്തുതിച്ചു, തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അതുവരെ ഈ തടവുകാരൊക്കെ കേട്ടിട്ടുള്ളത് ഒരു പുതിയ എൻട്രി വരുമ്പോ അടിച്ച്, ഞാൻ കേട്ടിട്ടുള്ളത് ഈ തടവില് ഒക്കെ കൊണ്ടുവരുമ്പം പറഞ്ഞു കേട്ടിട്ടുള്ളതാ, ഞാൻ പോയിട്ടില്ല ഇതുവരെ. അങ്ങോട്ട് കയറുന്ന ഉടനെ വലത്തുവാലിൽ വെച്ച് വെച്ച് കയറിയ പറയും, എടാ നീ ഇവിടെ പുറകാൻ വന്നാന്നും പറഞ്ഞൊരു അടി കൊടുത്തു. ഇനി ഇടത്തുകാല് വെച്ചാ അവന്റെ അബദ്ധത്തിൽ കയറുന്നെങ്കിൽ നീ ഇവിടെ നശിപ്പിക്കാൻ വന്നാന്നും പറഞ്ഞുകൊണ്ട് അടിക്കും എന്ന് പറഞ്ഞ നോക്ക. ഇങ്ങനെ അടിച്ചു ഉപദ്രവിച്ചു ഒക്കെ കൊണ്ടുവന്ന് ആ സെല്ലിലോട്ട് ഇടുമ്പോ ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നി, നിഘണ്ടുവിലില്ലാത്തതൊക്കെ, കാരണം ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലയോ വായേ പറയുന്നേ. അതെവിടെ ആണെങ്കിലും ഹൃദയം നിറഞ്ഞ് കവിയുന്നത് തന്നെയാ, ഉള്ളി തിങ്ങിയിരിക്കുന്നതാ. ചെറിയൊരു ഈ എടമലയാറിന് ചെറിയ സുശീലം ഉണ്ടാകുന്നു പറഞ്ഞു, ഉള്ളി നിറഞ്ഞിരിക്കുന്നതാണ് പുറത്ത് പാല. അതായത് എം ഇ കാർമൈക്കിൾ ഒരിക്കൽ പറഞ്ഞത്, പാല ഗ്ലാസ്സിൽ ഇരിക്കുന്നെങ്കിൽ തട്ടി വീണാലും പാലേ വരത്തുള്ളൂ, വെള്ളമായിരിക്കുന്നതെങ്കിൽ വെള്ളം അത് ഏതൊരാവും. അപ്പൊ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇരിക്കുന്നതേ പുറത്തു വരത്തുള്ളൂ. അഭിനയമല്ല. ഒരാഴ്ച മുഴുവൻ തോന്നിയതുപോലെ ജീവിച്ചേച്ച് മനുഷ്യനെ കളിപ്പിക്കാൻ ഫെയ്സ് സെന്ററിലോ എവിടെയെങ്കിലും ഒക്കെ വന്ന് അഭിനയിക്കാം, പക്ഷെങ്കിൽ ഇത് അഭിനയമല്ല, ഇത് അഭിനയമല്ല. ഇതെന്താ? ഇത് ട്രൂ ആ, കാരണം ജീവിതത്തിന്റെ ഭാഗമായി. പ്രാർത്ഥിച്ചു പാടിയവരെ ചെയ്യുന്നു ദൈവത്തെ സ്തുതിച്ചു. പ്രിയരെ, ജീവിതത്തിന്റെ ഭാഗം ആരാധനയാകുമ്പോഴേ മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ തുടങ്ങത്തുള്ളൂ. സംതിങ് ഈസ് ഡിഫറെന്റ് with this person. മനസ്സിലാകുന്നുണ്ടോ? ആരാധന ജീവിതത്തിന്റെ ഭാഗമാകുമ്പോഴാണ് മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. പോസ്തലന്മാരുടെ ആരാധന അവരുടെ ജീവിതമായിരുന്നത് കൊണ്ട് തടവുകാർ ശ്രദ്ധിച്ചു. ഡിഫറെന്റ്, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം
കേട്ടിട്ടില്ലാത്ത ഒരു കാര്യം, അതും അർദ്ധരാത്രി. ഒരുപക്ഷെ അതിന് അതൊന്ന് ഒന്ന് ഒന്ന് അലിഗോറിക്കൽ വേയിൽ പറയാൻ കഴിയുമെങ്കിൽ, അർദ്ധരാത്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആ ഗുരുരുട്ടിന്റെ ഏറ്റവും പ്രയാസമുള്ള അവസ്ഥയെന്ന സങ്കീർത്തന ഭാഗത്തൊക്കെ അതാ നമ്മൾ കാണുന്നത്. രാത്രിയിൽ ഞാൻ അവന് പാട്ട് പാടിക്കൊണ്ടിരിക്കുമെന്ന് ആസാഫ് പറയുന്നുണ്ട്. അപ്പോ രാത്രിയിൽ പാടാൻ കഴിയുന്നത് ഒരു വലിയ കാര്യമാ, പകല് പാടാൻ കഴിയുന്നത് എളുപ്പമാ, പക്ഷേ അർദ്ധരാത്രിയുടെ നടുവിൽ പാടാൻ കഴിയുന്ന അനുഭവം, ഇത് ലിറ്ററലി അർദ്ധരാത്രി ആണ്. അപ്പൊ അങ്ങനെയുള്ള ലിറ്ററലി അക്ഷരീകമായിട്ടും അർദ്ധരാത്രിയാണ്. നേരെ മറിച്ച് അവരുടെ സങ്കടങ്ങളും അവരുടെ അവസ്ഥയും ഒന്ന് ചിന്തിച്ചാൽ അതും അർദ്ധരാത്രിയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, മക്കതോന്യക്കാരനാകുന്ന പുരുഷനെ കണ്ടുകൊണ്ട് വന്നേച്ച് ആകപ്പാടെ കിട്ടിയത് രണ്ട് പെണ്ണുങ്ങളെയാ, ഒരു ഒന്നും പിന്നെ വേണ്ടിയില്ല. നമുക്കൊരു വീടേലും ഉണ്ട്, അവിടെ സമയത്തും ഉണ്ട്, ഇതാണെ ഒരു പ്രയോജനവും ഇല്ല എന്ന് ഞാൻ പറഞ്ഞത്. മാനുഷികമായ നിലയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ കഴിയുന്ന അവസ്ഥയിലും നാളെ എന്താ നടക്കുക, നാളെ ഇനി കൊല്ലാൻ പോകാന്നു ഇതും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. നത്തിങ് ഈസ് നോൺ വെതർ വി ആർ ഫിനിഷ്ഡ് ഓർ നോട്ട്. പ്രിയരെ, ഇത് ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ കൃപയാൽ ഇത് വേദപുസ്തകത്തിൽ മാത്രമുള്ള സംഭവമല്ല എന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ആഴ്ചയിലോ ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ പറഞ്ഞു, ഞാൻ ചൈനയെ കുറിച്ച് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആദ്യം ഒരു ഇംഗ്ലീഷ് പുസ്തകം വായിച്ചു, ഇപ്പോൾ ഒരു മലയാളം പുസ്തകം വായിക്കാൻ തുടങ്ങി. അതിലൊക്കെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിനോട് സമാനമാകുന്ന കാര്യങ്ങളാ, സമാനമാകുന്ന കാര്യങ്ങളാ. എക്സാക്ട്ലി വാട്ട് ഈസ് റിട്ടൺ ഇൻ ദ ബുക്ക് ഓഫ് ആക്ട്സ്, ഇതൊക്കെയാ. കർത്താവിന്റെ നാമനിമിത്തം ജയിലിൽ അടക്കപ്പെട്ട വിശുദ്ധന്മാരെ നിമിത്തം തടവുകാരും എന്തിനേറെ കാവിൽ നിൽക്കുന്ന പോലീസുകാരും വരെ ദൈവമക്കളായി തീരുകയാണ്. ഇന്ന് ലേറ്റ്ലി എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ എന്ന് വെച്ചാൽ അടുത്ത കാലത്ത് കിട്ടിയ ഇൻഫോർമേഷൻ, ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള മെമ്പർഷിപ്പിനെക്കാളും ദൈവസഭയിൽ മെമ്പേഴ്സ് ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉള്ള മെമ്പേഴ്സിനെക്കാളും ചൈനയിൽ ഇന്ന് ദൈവസഭയിലാണ് മെമ്പേഴ്സ്. എന്റെ കാര്യം എന്താണെന്നറിയാമോ? ഇതാ എന്റെ കാര്യം. അവരുടെ ജീവിതം ഓപ്പൺലി ഒന്നും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുകയില്ല. But when our life becomes a worship, a true act and a true reasonable worship, then the world listens to us. നമ്മുടെ ജീവിതം ആരാധനയാകുമ്പോൾ ലോകം ശ്രദ്ധിക്കാൻ തുടങ്ങും. തടവുകാർ ശ്രദ്ധിച്ചു. അതാണ് ഞാൻ കർത്താവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ നമുക്ക് തുടർന്ന് താഴോട്ട് ചിന്തിക്കാം. മാത്രമല്ല, ഇത് എന്തിന് കാരണമായി തീർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരു ജയിലറും കുടുംബവും കർത്താവിനെ അറിയുവാൻ ഇടയായി തീർന്നു. പ്രിയരെ, ദൈവത്തിൻ്റെ വഴികൾ നാളെയെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിലും ഭാരപ്പെടേണ്ട, നാളെ അറിയാവുന്ന ഒരുവനിൽ ആശ്രയിക്കൂ. നമ്മെ നടത്തുവാൻ വിശ്വസ്തനാ. അവിടുത്തെ ആലോചനയാണ് നമ്മെ നടത്തും. പിന്നത്തേതിലോ മഹത്വത്തിലേക്ക് നമ്മളെ കൈക്കൊള്ളും. ഇത്ര നല്ലവനാകുന്ന ഒരു കർത്താവിനെ അറിയുവാൻ, സ്നേഹിപ്പാൻ, ആരാധിപ്പാൻ, അവിടുത്തേക്ക് പാദസേവ ചെയ്യുവാൻ ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യം എത്ര വലുതാണെന്ന് മനസ്സിലാക്കി നിത്യതയുടെ വെളിച്ചത്തിൽ കാണുന്നത് താൽക്കാലികമെന്ന തിരിച്ചറിവോടുകൂടി നമുക്കിവിടെ ജീവിക്കാം. ദൈവം നമ്മെ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ഭൃത്യൻ പാസ്റ്റർ ജേക്കബ്.